മലയാള സിനിമാ സീരിയൽ രംഗങ്ങളിലെ നിറസാന്നിധ്യമായ ഒരു തെന്നിന്ത്യൻ അഭിനേത്രിയാണ് അമ്പിളി ദേവി. മലയാളം ടെലിവിഷൻ വ്യവസായത്തിൽ ഒരു നടി എന്ന നിലയിൽ സ്വന്തമായി ഒരു ഇടം നേടിയ അമ്പിളി ദേവി 2005 മികച്ച ടെലിവിഷൻ നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയിരുന്നു. കൊല്ലം ജില്ലയിൽ കുലങ്കര ഭാഗത്തുള്ള ചവറയിൽ ജിജി ഭവനിലെ ബാലചന്ദ്രൻ പിള്ളയുടെയും മഹേശ്വരി അമ്മയുടെയും മകളാണ് അമ്പിളി ദേവി. 2009 മാർച്ച് 27 തിരുവനന്തപുരം സ്വദേശിയും സിനിമാ സീരിയൽ ക്യാമറാമാനുമായിരുന്ന ലോവലുമായി വിവാഹം നടന്നുവെങ്കിലും അടുത്ത കാലത്ത് അവർ വിവാഹമോചിതരായി. പിന്നീട് സീരിയൽ നടനും മുൻകാല താരം ജയന്റെ സഹോദരന്റെ മകനുമായ ആദിത്യൻ ജയൻ അവരെ വിവാഹം കഴിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് എന്നിവയിൽ പരിശീലനം നേടിയ നർത്തകിയാണ് അമ്പിളി ദേവി. ബാലതാരമായി സിനിമയിലും സീരിയലിലും എത്തിയ നടിയാണ് അമ്പിളി ദേവി. സീരിയൽ നടൻ ആദിത്യൻ ജയനുമായുള്ള വിവാഹത്തെ തുടർന്ന് അമ്പിളി ദേവിയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു. വിവാഹശേഷം 2 വർഷത്തിനുള്ളിൽ ഇരുവരും വേർപിരിഞ്ഞത് വലിയ വിവാദങ്ങളും വിമർശനങ്ങളും നേടിയാണ്. തുടർന്ന് വീണ്ടും അഭിനയ രംഗത്തേക്ക് അമ്പിളി ദേവി തിരിച്ചു വന്നു. 2 മക്കളോടൊത്ത് സന്തുഷ്ടിയായി കഴിയുകയാണ് ഇപ്പോൾ അമ്പിളി. തനിക്കുണ്ടായ വിഷമഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് മുൻപോട്ടു പോവുകയാണ് താരം. അഭിനയത്തോടൊപ്പം തന്നെ നൃത്ത വിദ്യാലയവും അമ്പിളി മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു. നിരവധി പേർ അമ്പിളി ദേവിയുടെ അടുത്ത് നൃത്തം അഭ്യസിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ അമ്പിളി അടുത്തിടെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. ഇപ്പോൾ അമ്പിളി ദേവി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. മധുരം ശോഭനം എന്ന ഷോയിൽ ഹിറ്റ്ലർ സിനിമയിലെ കിതച്ചെത്തും കാറ്റ് കൊതിച്ചി പൂങ്കാറ്റ് എന്ന ഗാനത്തിന് അമ്പിളി നൃത്തം അവതരിപ്പിച്ചിരുന്നു. അതിനു പിറകെ അമ്പിളിയുടെ ഒരു ചിത്രത്തിന് നേരെ വിമർശനം നടന്നിരിക്കുകയാണ്. ഈ വിമർശനത്തിന് അമ്പിളിയും അമ്പിളിയുടെ ആരാധകരും തക്ക മറുപടി നൽകിയിട്ടുണ്ട്. ഇതോടെ കമന്റിട്ട ആൾ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അടുത്ത ഘട്ട ഉടനെ ഉണ്ടോ എന്നായിരുന്നു സദാചാര ചുവയോടെ ഒരാൾ കമന്റിട്ടത്. എന്നാൽ അതോടെ ഒരു പറ്റം ആരാധകർ ഈ കമന്റിന് പൊങ്കാലയിട്ട് രംഗത്തെത്തി. വേറെ ഒന്നിനും പോയില്ലല്ലോ, കല്യാണമല്ലേ കഴിച്ചത്, ഒരാളെ വെറുതെ അപമാനിക്കാൻ ആർക്കും അവകാശമില്ല എന്നും ആരാധകർ മറുപടി കൊടുത്തു. ഈ വിമർശനത്തിന് അമ്പിളി ദേവിയും തക്കതായ മറുപടി തന്നെ നൽകുകയുണ്ടായി. നാളെയാണല്ലോ, എന്തായാലും വരണേ എന്നായിരുന്നു അമ്പിളി നൽകിയ മറുപടി. എന്തായാലും അമ്പിളിയുടെ കലക്കൻ മറുപടിയും ഒപ്പം ആരാധകരുടെ പൊങ്കാലയിടലുമായതോടെ കമന്റ് ഡിലീറ്റ് ചെയ്ത് വിമർശകൻ തടിതപ്പി. അമ്പിളി ദേവിയെ പിന്തുണച്ച് നിരവധി കമന്റുകൾ ആരാധകർ പങ്കിട്ടു. തകർച്ചയിൽ തളരാതെ മുന്നോട്ടു പോവുക, ഒരു കലാകാരി എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആത്മബലത്തിന് ഈശ്വരനിൽ മാത്രം വിശ്വസിക്കുക, ആശംസകൾ എന്നായിരുന്നു കമന്റുകൾ വന്നത്. അടുത്തിടെയാണ് ഇളയമകൻ അർജുന്റെ ജന്മദിനം അമ്പിളി ദേവിയും കുടുംബവും ആഘോഷിച്ചത്. മക്കളോടൊത്തുള്ള ചിത്രങ്ങളും നടി പങ്കുവച്ചിരുന്നു. 2019 ആദിത്യൻ ജയനും അമ്പിളി ദേവിയുമായുള്ള വിവാഹം നടന്നത്. ആ വർഷം നവംബറിൽ ഇവർക്ക് ഒരാൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആദ്യ വിവാഹത്തിലുണ്ടായ മകൻ അമർനാഥും അമ്പിളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മക്കൾക്കൊപ്പം സന്തുഷ്ടിയായി ജീവിക്കുമ്പോഴാണ് ആദിത്യനുമായി പ്രശ്നത്തിലാണെന്ന വിവരം പുറത്തു വന്നത്. ആദിത്യന് മറ്റൊരു ബന്ധമുണ്ടെന്ന കാര്യവും അമ്പിളി വെളിപ്പെടുത്തി. അതിന് പിന്നാലെ അമ്പിളിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ആദിത്യൻ രംഗത്തെത്തിയിരുന്നു. ഇരുവരും വിവാഹമോചിതരായതിനു ശേഷം മക്കളോടൊത്ത് സന്തുഷ്ട ജീവിതം നയിക്കുകയാണ് അമ്പിളി ഇപ്പോൾ. അതിനിടയിലാണ് കളിയാക്കിയുള്ള കമന്റ് അമ്പിളിക്ക് നേരിടേണ്ടി വന്നത്. ഇതുപോലെ കളിയാക്കി കമന്റ് ഇടുന്നവർക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. എന്തു വന്നാലും ചിരിച്ചുകൊണ്ട് മുന്നേറുക, ആരൊക്കെ തടുത്തു നിന്നാലും മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നെല്ലാം അമ്പിളി ദേവിക്ക് സപ്പോർട്ട് കൊടുത്ത് ആരാധകർ പിന്തുണച്ചു. അമ്പിളി ദേവി ഈയിടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തിന് നേരെ ഉണ്ടായിട്ടുള്ള വിമർശനത്തിന് അമ്പിളി ദേവിയും ആരാധകരും നൽകിയ മറുപടിയെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങൾക്കും പ്രതികരിക്കാം. പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.